Hi friends, Assalamu alaikum. Welcome back to my channel. Now, I am going to tell you about the cherupayar recipe. Now, we will go to the video. Now, we will go to the video. We will go to the video. We will go to the video. We will the overnight. I could the nation, the Velakavar theatre, Namukha the cooker lake to work the tea, then the way which it can up. Cooker lade may which it come, our pattern when the guitar made it to banana, cooker lani the way which it can other. Banana Padu Korchu go to the lavilly and dakir can under top. Upper in the cooker lake it tit the muke, the lake. കുറച്ചു വെള്ളം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഉപ്പ് ഒരിക്കലും അധികമായി പോവരുത് പായസമാണല്ലോ റെഡിയാക്കുന്നത് അപ്പോൾ ഒരു കുറച്ച് ഉപ്പ് മാത്രം മതി ട്ടോ അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ മുകളിലായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കാരണം ചെറുപയർ വെന്ത് കൂടി വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഉണ്ടായി വരുമല്ലോ അപ്പോൾ അടിയില് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനു മുകളിലായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ട്ടോ അപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് ഓഫ് ആക്കിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഉള്ള ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ 1 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് പാനിയാക്കി എടുക്കാം അപ്പോൾ അത് നേരിട്ട് ശർക്കര ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അതില് വല്ല കല്ലോ വല്ല കരടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വിചാരിച്ചിട്ടാണ് ഇത് ആദ്യം പാനിയാക്കിയിട്ട് നമ്മൾ അതിലേക്ക് അരിച്ച് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അത് ഓപ്ഷണൽ ആണ് ട്ടോ ഇനി നമ്മുടെ കുക്കറൊക്കെ നമുക്ക് പ്രഷർ ഒക്കെ പോയി നോക്കാം അപ്പോൾ ആ പ്രഷർ ഒക്കെ പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ അതാ നമ്മുടെ ചെറുപയറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇപ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ട് കേട്ടോ പായസത്തിൻ്റെ ഒരു കറക്റ്റ് വേവനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ശർക്കരപ്പാനിയിലൊന്നും നമ്മൾ ഫസ്റ്റ് തന്നെ ചെറുപയർ വേവിച്ചെടുക്കരുത് കേട്ടോ അങ്ങനെ വേവിച്ചാൽ നമ്മൾ ചെറുപയർ വെന്ത് കിട്ടില്ല അപ്പോൾ വെന്തതിന് ശേഷം നമ്മൾ ശർക്കര ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ ശർക്കരപ്പാനി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം അത് ഒന്നും കൂടെ ഒരു തിക്കായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഓപ്ഷണലാണ് കേട്ടോ അപ്പോൾ ഇതിന് പകരം നമുക്ക് അരി പച്ചരി പൊടിച്ചിട്ടും അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം മിക്സിയിൽ ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പാലൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അത് അതിന് മുന്നേ ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ മാറ്റിയതിന് ശേഷം പാലൊക്കെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പശുവിൻ പാൽ 1 ലിറ്റർ പശുവിൻ പാലും പിന്നെ ഞാൻ 2 തേങ്ങയുടെ പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നാം പാല് രണ്ടാം പാലൊന്നും വേർതിരിച്ചിട്ടൊന്നുമില്ല ഒരുമിച്ച് അങ്ങോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കി എടുത്താണ് അപ്പോൾ ഇത് തേങ്ങ പശുവിൻ പാലാണ് കേട്ടോ അപ്പോൾ ഇത് 1 ലിറ്റർ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പായസമാകുമ്പോൾ പാല് എത്ര ഉണ്ടാവുന്നതും ടേസ്റ്റാണല്ലോ അപ്പോൾ അത് നമ്മൾ മാക്സിമം ചേർത്ത് കൊടുക്കാൻ നോക്കുക അപ്പോൾ അത് മുഴുവനായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഇതിപ്പോൾ തേങ്ങാപ്പാലാണ് കേട്ടോ 2 തേങ്ങയുടെ പാലുണ്ട് അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഒരുപാട് തിളച്ച് പോകരുത് കേട്ടോ നമ്മൾ പാല്
പശുവിൻ പാൽ ഞാൻ നന്നായി ഓൾറെഡി തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൽ കിടന്നിട്ട് ഇനി നന്നായിട്ട് തിളക്കൊന്നും വേണ്ട. പിന്നെ തേങ്ങാപ്പാൽ നമ്മൾ ചേർത്താൽ ഒരിക്കലും ഒരുപാട് തിളച്ച് പോകരുത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ കുറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഒരിക്കലും തിളച്ച് പോകരുത്. അപ്പോൾ ദാ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിത് നമുക്ക് വറവിട്ടെടുക്കണം. അപ്പോൾ ഞാനൊരു പാനപ്പത്ത് വെച്ചിട്ടുണ്ട് വറവിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പം നല്ല നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചായി വരുന്ന ടൈമിൽ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റിയിട്ട് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു നെയ്യിൽ തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വന്ന് ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് അത് നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇതാ ഇതുപോലെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നമുക്ക് ഈ ഒരു നെയ്യിൽ തന്നെ നന്നായി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതും ഒരു ബ്രൗൺ കളറാകുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് കോരി വയ്ക്കാം. അപ്പോൾ പിന്നെ ലാസ്റ്റ് ബാലൻസ് ഉള്ള നെയ്യ് നമുക്ക് അതും നമ്മുടെ പായസത്തിലേക്ക് തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാക്കൊത്തും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നെയ്യോടെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ബാലൻസ് ഉള്ള നെയ്യ് ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. അപ്പോൾ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെറുപയർ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാൽ എത്രത്തോളം ചേർക്കാൻ കഴിയും അത്രത്തോളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ എങ്ങനെയാലും ചേർത്ത് കൊടുക്കാൻ നോക്കുക കേട്ടോ. അതായിരിക്കും നമ്മുടെ ചെറുപയർ പായസത്തിന് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അപ്പോൾ വരുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.